തീ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതല ജീവിക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മീയ ആഹാരം ദൗത്യ നിർവഹണത്തിനായി നമ്മെ ശക്തീകരിക്കുന്നു. നോമ്പിൻ്റെ നാലാം ദിനമായ ഇന്ന് ധ്യാനിക്കുവാനുള്ള വേദഭാഗം 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ച് ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇസബേൽ രാജ്ഞിയെ എതിർക്കുന്ന ദൈവത്തിൻ്റെ ഏതൊരു പ്രവാചകനെയും നിഷ്ഠൂരമായി വധിക്കുവാൻ അവർ കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവായ ആഹാബ് അവളുടെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടുപോയി. വധഭീഷണിയെ ഭയപ്പെട്ട് ഏലിയാവ് പ്രവാചകൻ ജീവരക്ഷയ്ക്കായി മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ ഏലിയാവിനെ ശക്തീകരിച്ചു. ചുട്ട അടയും ഉരുതുരുത്തി വെള്ളവും നൽകി ദൗത്യത്തിനായി ശക്തീകരിച്ചു. ഈ ശക്തിയുടെ നിറവിൽ ഏലിയാവ് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മീയാഹാരം കൊണ്ട് ശക്തി പ്രാപിച്ച് ഈ മരുഭൂ പ്രയാണം നമുക്ക് തുടരാം. ദൗത്യം നിറവേറ്റാം.